നമസ്കാരം. കേരളത്തിൽ ഭീകരവാദം വളരുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ജോസഫ് മാഷിന്റെ കൈവെട്ട് മുതൽ ഈ അവസാന ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയലാറിൽ നന്ദുകൃഷ്ണ എന്ന ആർഎസ്എസ് പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതു മുതൽ ശരിക്കും ഈ ഭീകരവാദ സംഘടനകളുടെ കേരളത്തിലേതായാലും ഇന്ത്യയിലേതായാലും കാരണം ഇന്ത്യയിലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ളവരുടെ പങ്ക് വളരെ വലുതാണല്ലോ. ഉത്തർപ്രദേശിൽ പിടിയിലായവർ രണ്ടുപേരും ഒരാൾ പന്തളത്തുകാരനും ഒരാൾ കോഴിക്കോടുകാരനുമാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ പോലും സംഘ പ്രവർത്തകരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ആർഎസ്എസിന്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ വ്യക്തികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു എഴുത്ത് ആർട്ടിക്കിൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ ഉയർന്നു വന്ന മുസ്ലിം തീവ്രവാദത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? സംഘപരിവാർ പ്രവർത്തകരെ ഇല്ലാതാക്കുക, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. 94 ഉണ്ടായ സംഘടനയാണ് എല്ലാവർക്കും അറിയാം NDF, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഒരു പാർട്ടിയായിട്ടാണ് രൂപീകരിച്ചത്, പക്ഷേ ഒരു ഭീകരവാദ സംഘടനയുടെ യഥാർത്ഥ മുഖമാണ് NDFലൂടെ പുറത്തു വന്നത്. പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കാരണം അവർ തമിഴ്നാട്, കേരള, കർണാടക പോലീസിന്റെ നോട്ടപ്പുള്ളികളായപ്പോൾ 2006 ഇന്ത്യയിലെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന നിരവധി ചെറു സംഘടനകളെ ഏകോപിപ്പിച്ച് NDFൽ ലയിപ്പിച്ച് വിശാലമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയായിരുന്നു. കോഴിക്കോടായിരുന്നു ആ സമ്മേളനം. ഏവരെയും ഞെട്ടിച്ച മഹാസമ്മേളനമാണ് അവർ നടത്തിയത്. ഏകദേശം 500,000 പ്രവർത്തകർ അന്ന് കോഴിക്കോട് നഗരത്തെ കീഴടക്കി തങ്ങളുടെ ശക്തി ഏവരെയും കാണിച്ചു. ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ദേശീയ ആസ്ഥാനം കോഴിക്കോട് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. PFI പോലുള്ള സംഘടനകൾക്ക് ഒറ്റ ലക്ഷ്യമേയുള്ളൂ, സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തകരെ കായികമായി ഇല്ലാതാക്കുക, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക. ഈ സംഘടന കേരളത്തിൽ പ്രബല ശക്തിയായി വളർന്നു. UPA ഭരണകാലത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് സഹായത്താൽ അവർ ദക്ഷിണേന്ത്യ മുഴുവൻ പടർന്ന് പന്തലിക്കുകയായിരുന്നു. PDP, അൽ ഉമ്മ, ഇന്ത്യൻ മുജാഹിദൻ പോലുള്ള തീവ്രവാദ സംഘടനകൾ തളർന്നപ്പോൾ അതിലെ ആളുകൾ PFIയിലേക്ക് വരികയായിരുന്നു. മംഗലാപുരം, ബംഗളൂരു, കോയമ്പത്തൂർ, രാമനാഥപുരം, ചെന്നൈ, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന നിരവധി സംഘപരിവാർ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊലപാതകങ്ങളിലും ബോംബ് സ്ഫോടനങ്ങളിലും അടക്കം ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറയാകാൻ ഇവർ രാഷ്ട്രീയ പാർട്ടിയായ SDPI, അതുപോലെ ട്രേഡ് യൂണിയനായ SDTU, ക്യാമ്പസ് ഫ്രണ്ട്, ഇമാം കൗൺസിൽ എന്നീ സംഘടനകൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇതിനു മുൻപും നമ്മൾ വിശദീകരിച്ചതാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇപ്പോൾ PDP എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, SDPI എന്നതും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ, വിഘടനവാദ, ആക്രമണ പ്രവർത്തനങ്ങൾ വളർത്തുന്നതിനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവർ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുസ്ലിങ്ങളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന LDF UDF കൂട്ടുകെട്ട് അല്ലെങ്കിൽ LDFും UDFും ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. SDPയുമായും മറ്റ് പല സംഘടനകളുമായും CPM പങ്കിട്ട് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഭരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. കോൺഗ്രസ് ആകട്ടെ വെൽഫെയർ പാർട്ടിയുടെ തിണ്ണ നിരങ്ങി അവരുടെ എല്ലാവിധ പിന്തുണയും നേടിയെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ അവർക്ക് പ്രവർത്തിക്കാൻ, അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ട, ഭീകര അജണ്ട നടപ്പിലാക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. UPA ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർ പ്രവർത്തനം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ആസാം, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ജിഹാദി കൂട്ടുകെട്ടുകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തി. ഇവിടെ കേരളത്തിൽ ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ് പണിയെടുക്കുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ജിഹാദി ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല. അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പൂവിട്ട് പൂജിക്കുകയും അവർക്ക് TV വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ബിരിയാണി അരി കൊണ്ട കൊടുക്കുകയും ഒക്കെയാണ് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കുന്നില്ല. PFIയിലെ പല പ്രവർത്തകരും സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുണ്ട്. അതുപോലെ CAA NRC വിരുദ്ധ സമരകാലത്ത് തുർക്കിയിലെ അൽഖയ്ദ ആഭിമുഖ്യമുള്ള IIH എന്ന സംഘടനയുമായി PFI നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ CAA NRC വിരുദ്ധ സമയത്താണ് ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഓഫീസ് കേന്ദ്രീകരിച്ച് 120 കോടി രൂപയുടെ തട്ടിപ്പ്, കള്ളപ്പണ ഇടപാട് നടന്നതായുള്ള, ഫണ്ട് ഇടപാട് നടന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ തേജസ് പത്രത്തിൻ്റെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സിദ്ദിഖ് കാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. സിദ്ദിഖ് കാപ്പന് വേണ്ടി ഇവിടെ പല മുറവിളികളും നടന്നതാണ്. അയാളും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഖ്യധാരയിൽ നിന്നിരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം, ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ പിടിയിലായ രണ്ടുപേരുണ്ടല്ലോ,
അൻഷാദ് ബദറുദ്ദീനും അതുപോലെ തന്നെ മറ്റയാളുടെ പേര് മറന്നുപോയി, പെട്ടെന്ന് ഓർക്കുന്നില്ല. ആയിക്കോട്ടെ, ഈ രണ്ട് വ്യക്തികൾ കോഴിക്കോട് സ്വദേശി. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും അവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ സംഘപരിവാർ നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു വെച്ചിരുന്നവരാണെന്നാണ് എസ് ഡി എഫിന്റെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായത്. കേരളത്തിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാരുകൾ ഒരുക്കി കൊടുക്കുകയാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെയും ഉന്മൂലനം ചെയ്യുക, അവരെ നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇവരുടെ പ്രഥമ ലക്ഷ്യം. ഇതാണ് ഈ ലവ് ജിഹാദ് പോലെയുള്ള അനുബന്ധ ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ജിഹാദ് പോലെയുള്ള മറ്റ് ലക്ഷ്യങ്ങൾ ഒക്കെ ഇതിന് ഉണ്ടെങ്കിലും അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം സംഘപരിവാർ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക, സംഘപരിവാർ പ്രവർത്തകരെ കൊല്ലുക എന്നുള്ളതാണ്. അതിന് എന്ത് നടപടി സ്വീകരിക്കാനും അവർക്കൊരു മടിയുമില്ല. ഇവിടെ കേരളത്തിൽ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെയൊന്നും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പോലീസോ ഒന്നും ഭീകരവാദികളായിട്ടോ മതമൗലികവാദികളായിട്ടോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. വളരെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ സഹായം, പാകിസ്ഥാൻ സഹായം, അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം, തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ഉള്ള ബന്ധം, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചില സംഘടനകൾക്ക് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ചില സംഘടനകൾക്കുള്ള ബന്ധം, ഇതൊക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. ഇവരുടെ ലക്ഷ്യം, ഏക ലക്ഷ്യം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കൂടുതൽ ജാഗ്രത വേണം ഈ ഒരു വിഷയത്തിൽ. ഭീകരവാദം ഇങ്ങനെ കേരളത്തെയും ഇന്ത്യയും, അതായത് കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ പിടിമുറുക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ജനങ്ങളും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും ഏജൻസികളും അന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.